ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര ചൂട് പുറത്താണെങ്കിൽ എന്റെ പൊന്നു കാശി എനിക്കാണെങ്കിൽ ബോറടിച്ചിട്ട് വയ്യ കാശ്, എങ്ങോട്ട് പോവാതെ വീട്ടിലിട്ട് എന്ന മാതിരി ബോറടിക്കുന്ന പോലെ. നാളെയാണ് ദീപാവലി ഫ്രാങ്ക്ലിൻ ബായ്, എന്ത് നമുക്ക് പടക്കമൊക്കെ വാങ്ങണ്ടേ? ഒന്നാമത് മഴ പറയുമ്പോൾ അത് ശരിയാണല്ലോ, നാളെയാണല്ലോ ദീപാവലി. എനിക്കാണെങ്കിൽ അതൊക്കെ മറന്നുപോയടാ ഹിൻചാൻ. എന്തായാലും നീ ഓർമ്മിച്ചു തന്നെ, ഞാനേ വെയിറ്റ് ചെയ്യട്ടെ, ഞാൻ ഒന്നും ബാർബിക്യൂ ഒന്നും ഉണ്ടാക്കട്ടെ, എന്നിട്ട് നമുക്ക് പോയി വാങ്ങാം. നീയും ഹിൻചാനും എന്തായാലും റെഡിയായി നിൽക്കുക. ഏത് എന്നാ പിന്നെ അതുപോലെ നടക്കട്ടെ ഫ്രാങ്ക്ലിൻ ബായ്, എന്തായാലും ഞാനും ഹിൻചാനും എന്തായാലും ഒരുങ്ങി നിൽക്കാം. ഫ്രാങ്ക്ലിൻ ബായ് എന്തായാലും ഈ ബാർബിക്യൂ ചുട്ടിട്ട് എന്തായാലും പെട്ടെന്ന് അല്ല, ഞാൻ ഒരു കാറ്റ് കേട്ടെ ഫ്രാങ്ക്ലിൻ ബായ്, ഈ മഴയത്താണ് ഞങ്ങൾ ഈ പൊട്ടറെ പോലെ ബാർബിക്യൂ ചുട്ടോണ്ടിരിക്കുന്നത്. അയ്യോ പറയും പോലെ മഴയും വന്നല്ലേ, ദൈവമേ ഇനിയിപ്പോ സിമ്മാക്കണം. മഴയൊന്നും പോയിരുന്നെങ്കിൽ പോയടാ, മഴ പോയടാ ഇഞ്ചാൻ, ഇനിയിപ്പോ സുഖമായിട്ട് ഉണ്ടാക്കല്ലോ. എന്തായാലും നിങ്ങൾ പോയിട്ട് ഒരുങ്ങിയടാ, നിങ്ങൾ ഇവിടെ ഇങ്ങനെ മടി പിടിച്ച് നിൽക്കല്ലേ, പോയിട്ട് ഒരുങ്ങടാ. എന്റെ പൊന്നടാ ഇവന്മാരെയൊക്കെ ഞാൻ എങ്ങനെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകും എന്റെ പൊന്നു കൈ. ഫ്രാങ്ക്ലിൻ ബായ് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് എന്തായാലും ഇപ്രാവശ്യം ദീപാവലിക്ക് പടക്കം സ്വീറ്റ്സ് ഒന്നും വാങ്ങണ്ട, നമുക്ക് എന്തായാലും കുറച്ച് ആർ സി കാറാണ് ഫ്രാങ്ക്ലിൻ. അത് അപ്പൊ എനിക്കും ഇഞ്ചാനും കൂടി ഓടിച്ച് നടക്കാലോ. ഏത് ആർ സി കാറല്ലേ ദീപാവലിക്ക് ആർ സി കാറ്? നീ എന്ത് പൊട്ടനാണോ ഇഞ്ചാനെ? നമ്മളെല്ലാ കൊല്ലവും ആഘോഷിക്കുന്നല്ലേ ദീപാവലി, അപ്പൊ ഈ കൊല്ലം ഒന്ന് അടിപൊളി ആക്കി ആഘോഷിക്കണം. ഞാനാണെങ്കിൽ എന്തായാലും ലെസ്റ്ററിനെ വിളിച്ച് വല്ല പണിയുണ്ടോ എന്ന് ചോദിക്കട്ടെ, കാരണം നമുക്ക് ദീപാവലിക്ക് ക്രാക്കേഴ്സ് വേണമെങ്കിൽ വാങ്ങണ, ഈ കാശും അതൊക്കെ വേണം. അവന്റെ ഒരു ആർ സി കാർ പിന്നുള്ള പൊക്കോളം അവന്റെ ഒരു ആർ സി കാർ. ഞാൻ എന്തായാലും പോയിട്ട് റെഡി ആവട്ടെ, ഞാനെന്തായാലും അങ്ങനെ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ വന്നിട്ട് ഒന്ന് കഴിക്കല്ലോ. ഞാൻ എന്തായാലും ലെസ്റ്ററിനെ ഒന്ന് വിളിച്ചു നോക്കണം, എന്തായാലും നമ്മുടെ കയ്യിൽ കാശുമെല്ലാം ഇല്ല, ഒന്നുമില്ല നമ്മുടെ കയ്യിൽ കാശ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ദീപാവലിക്ക് ക്രാക്കേഴ്സും അതുപോലെ തന്നെ കുറച്ച് സീറ്റ്സ് ഒക്കെ വാങ്ങി ആഘോഷിക്കണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മളൊന്ന് ലെസ്റ്ററിനെ വിളിച്ച് വല്ല പണിയുണ്ടോ നാല് ചോദിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ചോദിക്കണം വിളിച്ചിട്ട്. അതുപോലെ തന്നെ കാര്യം, നിങ്ങൾ ഈ വീഡിയോ ആഡ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ച് പൊടിക്കുക കേട്ടോ. പക്ഷേ എനിക്കാണെങ്കിൽ എന്താണെന്ന് അറിയില്ല കേട്ടോ, ഈ ജിമ്മിലൊക്കെ പോയതുകൊണ്ട് മേലും കൈയും കാര്യം ഭയങ്കര വേദന എൻ്റെ പൊന്നോ. എടാ പിഞ്ചാനെ എന്താണ് നീ റെഡി ആവുന്നത്? നീ ഇവിടെ എന്താണ് അന്തം വിട്ട പോലെ ആഗ്രഹമില്ലാണ്ടാണോടാ പിഞ്ചാനെ, പറ്റുവരണം കിട്ടണ്ടേ? പിന്നെ നിങ്ങളെ നോക്കാനവേ, പിന്നെ ഞാൻ ഇനി അവളെ കൂടി കെട്ടി ഇനി അവളുടെ കാര്യങ്ങളും നോക്കണം. പ്രാന്ത്, എനിക്കെന്താ പ്രാന്തല്ലേ, നിങ്ങള് പോയി വേഗം പോയി ഒരുങ്ങളാ പൊട്ടന്മാരെ. പിന്നെ ഒരുങ്ങണ്ടേ, നീ എന്താ ഈ പറയുന്നത്? ഞാൻ എന്തായാലും ഒരുങ്ങി സെറ്റായി, നീ അപ്പൊ വരുന്നില്ല, നീ ഇവിടെ ഇരിക്കാൻ പോവാണാ, നീ ഒരുങ്ങി പെട്ടെന്ന്. അത് എനിക്ക് നന്നായിട്ട് അറിയാം നിന്നെക്കാട്ടിലും, ഞാൻ കുറെ കാലമായി ഫ്രാങ്ക്ലിൻ ബായെ കാണുന്നു. എന്തായാലും നീ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയി ഇരിക്കാറില്ലേ പതിവ്, ഞാനല്ലേ ഇവിടെ ഇരിക്കാറ്, അത് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടാ, ഞാൻ എവിടെ പോരാ പോകുന്നൊന്ന് നോക്കുകയാണ് അല്ലേ. അപ്പൊ ഞാൻ എന്തായാലും വിളിച്ചു നോക്കട്ടെ വല്ല പണിയുണ്ടോന്ന്. ഡെയിലെയ്യുന്നുണ്ട് കേട്ടോ, നമ്മുടെ ചോപ്പ് എന്ത് ചെയ്യും, അവനെ കാണാനും ഇല്ല. കൊറേ ദിവസമായിട്ട് അവൻ എങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് വരും ഇടയ്ക്കിടയ്ക്ക് പോവും. ഓ എന്റെ പൊന്നീ, ലെസ്റ്റർ പറയുന്നത് ഒരു പണി ഉണ്ട്, എന്തായാലും നീ പെട്ടെന്ന് ലെസ്റ്ററിന്റെ കേരളം ഫാക്ടറിയിലോട്ട് പോവാ, അവിടെ നിന്ന് നമുക്ക് തീരുമാനിക്കാം എനിക്ക് എന്ത് പണിയാ തരണ്ടേന്ന്. അപ്പൊ കൈസ് നമുക്ക് എന്തായാലും പെട്ടെന്ന് ലെസ്റ്ററിന്റെ അടുത്തോട്ട് തന്നെ പോകണം കേട്ടോ കൈസ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് ചാടിച്ചാൽ നിൽക്കുക, അവിടെ ചിഞ്ചാൻ മിഞ്ചാൻ എന്തായാലും ഒരു റെഡിയായി നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ഈ കാർ എടുത്തിട്ട് ലെസ്റ്ററിന്റെ ഗവൺമെന്റ് ഫാക്ടറിയിലോട്ട് പോവാം കേട്ടോ. ഓ കൈസ് എന്റെ പൊന്നി, എന്ത് ചൂടാലേ, ഇപ്പൊ വണ്ടിയൊക്കെ പുഴുകുന്നു. ഇതാ ഇവിടെ ലോറി ചേട്ടാ, നമ്മൾ ഓർഡർ ഒന്നും പറഞ്ഞിട്ടില്ല ചേട്ടാ, ലോറി ഇവിടെ ഇല്ല അപ്പുറത്തെ വീട്ടില്. കൈസ് ഇപ്പൊ കുറെ ദിവസമായിട്ടില്ലേ ഓർഡർ
മാറി ഇങ്ങോട്ട് വരുന്നുണ്ടോ ആമസോണും ഫ്ലിപ്കാർട്ടും കുറെ കാര്യങ്ങൾ കുറെ ആൾക്കാർ വീട് മാറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, സിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ തൊട്ട് ഭയങ്കര തൊയിലക്കേടാണ്, ഫുള്ള് ലകളി ഒറ്റപ്പാടും. അതാണെങ്കിലോ ഒരുമാതിരി കുരിപ്പ് കുട്ടികളും ഉണ്ട്, അതിലാണെങ്കിൽ ഒരു സുന്ദരി പെൺകുട്ടിയുണ്ട്. അത് ഇൻചാൻ കണ്ടിട്ട് എനിക്ക് സെറ്റാക്കണം വളക്കണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്തായാലും നടക്കൊന്നുമില്ല, കാരണം ഇവര് ബുദ്ധിയില്ലല്ലോ. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. സമയം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ മാക്സിമം ഞാൻ അത് കാർഡായിട്ട് കൊടുക്കാൻ, നിങ്ങൾ അത് മാക്സിമം വീട്ടിൽ നിന്ന് കാണാൻ കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോസിന് ഇപ്പോൾ 100-150 വ്യൂസ് ഒക്കെ ഉള്ളുമല്ലോ. സാധാരണ 2-3 കേക്ക് ആൾക്കാർ കാണുന്നത് ഇപ്പോൾ 100-150. കാരണം നിങ്ങളൊക്കെ എന്നെ മറന്നാ കൈ, ഞാൻ എന്തായാലും വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് കൈ. നിങ്ങൾ പെട്ടെന്ന് ഒരു ചാടിച്ചാടി എല്ലാവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെല്ലൈക്കൻ കൂടി അടിച്ച് പൊടിച്ചാൽ നിൽക്കുക കൈ. എന്നാലും എനിക്ക് നല്ല ഉന്മേഷം ഉണ്ടാവുള്ളൂ, കാരണം സത്യം പറഞ്ഞാൽ ഈ 2 ദിവസം എനിക്ക് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ വ്യൂസിന്റെ ഡ്രോപ്പ് കണ്ടപ്പോ തന്നെ എനിക്ക് ആ മൈൻഡ് അങ്ങ് പോയി കേട്ടാ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടില്ല, ഈ ചാനലും കൂട്ടിയിട്ട് അങ്ങനെ പോകും അല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ ലെസ്റ്ററിന്റെ ഗാർമെന്റ് ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തിനാ അവിടെ വന്നതെന്ന് വെച്ചാൽ, നമുക്ക് ദീപാവലിക്ക് കുറച്ച് ക്രാക്കേഴ്സും സിപ്സ് ഒക്കെ വാങ്ങണം. അപ്പൊ നമ്മുടെ ആണെങ്കിൽ അത് വാങ്ങാനുള്ള പൈസയൊന്നും ഇല്ല. അപ്പൊ ലെസ്റ്ററിന്റെ അടുത്ത് ചോദിച്ച് ഒരു ജോബിന് വേണ്ടി വന്നതാണ് കേട്ടോ. ലെസ്റ്റർ പറഞ്ഞു ഒരു ജോബ് ഉണ്ട് ഇവിടെ വന്നാൽ മതി എന്നാണ് കൈസ് പറഞ്ഞത്. അപ്പൊ ലെസ്റ്റർ ഇവിടെ തന്നെ നിൽക്കുന്നത്, ലെസ്റ്റർ എന്താണ് ഈ ഡ്രസ് ഒക്കെ ഇട്ട് നിൽക്കുന്നത്, എന്താണ് എങ്ങോട്ട് പോകാൻ നിൽക്കണേ? ആൾക്കാരുണ്ട് എന്നെ ഏൽപ്പിച്ചതാണ്, കുറച്ച് സയന്റിസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ചെയ്തു കൊടുത്ത സാധനങ്ങളാണ്. അപ്പൊ അവരുടെ കുറച്ച് സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ അവരുടെ ഡ്രസ്സും എല്ലാ കാര്യങ്ങളും ഇല്ലാണ്, നീ ഇത് മറക്കാതെ അവർക്ക് കൊണ്ട് കൊടുക്കണം. നീ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് കുറച്ചൊരു $30 million എന്തായാലും തരാം. നീ അന്നേരം പെട്ടെന്ന് കൊണ്ട് വന്നു, എനിക്ക് ദീപാവലി കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉള്ളതല്ലേ. ലെസ്റ്റർ താങ്ക് യു, ലെസ്റ്റർ താങ്ക് യു, താങ്ക് യു ലെസ്റ്റർ. എന്തായാലും ഞാൻ ഈ വണ്ടി എന്തായാലും അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ വരാം. അപ്പൊ എനിക്ക് പറഞ്ഞ കാശ് തരുമല്ലോ ലെസ്റ്ററെ, പറഞ്ഞ വാക്കാണെ മാറ്റല്ലേ. അതെന്താണ് ഈ അങ്ങനത്തെ ടോക്ക്? ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞ വാക്ക് എപ്പോഴെങ്കിലും പാലിക്കാതിരുന്നോട്ടോ. ഞാൻ എന്തായാലും നിനക്ക് വണ്ടിയുടെ കാശ് എന്തായാലും തരും. ഞാൻ നീ പെട്ടെന്ന് പോയിട്ട് പോവാം. എന്നാ ഓക്കെ ലെസ്റ്റർ, ഓക്കെ ഞാൻ പോയിട്ട് വരാം. അപ്പൊ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ഈ വണ്ടി എടുത്ത് സേഫ് സിറ്റിയിൽ പോകണം. കാരണം എന്താന്ന് വെച്ചാൽ ലെസ്റ്ററിന്റെ കുറച്ച് സാധനങ്ങൾ ഫാബ് സിറ്റിയിൽ കുറച്ച് ആൾക്കാർ കുറച്ച് സാധനങ്ങൾ ഈ ഫാക്ടറിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, ഡ്രസ്സും അതുപോലെ കുറച്ച് കാര്യങ്ങളും. അപ്പൊ അത് കൊണ്ടുകൊടുക്കാനാണോ ലെസ്റ്റർ ഏൽപ്പിച്ചത്. അപ്പൊ ലെസ്റ്റർ അത് കൊണ്ടുകൊടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്യാഷ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പിന്നാലെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ആ ക്യാഷ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ദീപാവലിക്ക് കുറച്ച് സീസും ക്രാക്കേഴ്സ് ഒക്കെ വാങ്ങാൻ പറ്റില്ല. അപ്പൊ ചിന്താനോ അതൊരു വലിയ സന്തോഷമൊക്കെ വാങ്ങട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഈ വണ്ടി പെട്ടെന്ന് തന്നെ നമ്മുടെ സാബ് സിറ്റിയിലുള്ള ആൾക്കാർക്ക് കൊണ്ട് കൊടുത്തിട്ട് എന്റെ പൊന്നു പോയി സിറ്റിയിലൊക്കെ അതുപോലെ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. എന്റെ പൊന്നു ഇത് തിരിയുന്നില്ലല്ലേ, എന്റെ പൊന്ന് ഇത് എന്താണ് വണ്ടി? ഓക്കെ എന്റെ പൊന്ന് കൈസ്, അപ്പൊ പെട്ടെന്ന് തന്നെ പോവാം കൈസ. അപ്പൊ നിങ്ങൾ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്തവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. എന്റെ പൊന്നിന് വണ്ടിയിലൊക്കെ സ്ക്രാച്ച് ആയല്ല, പെട്ടെന്ന് തന്നെ പോവാൻ കേട്ടാ. ഈ സിറ്റിയിൽ ഫുൾ ഇത് ബ്ലോക്ക് ആണല്ലോ, ഫുള്ള് വണ്ടികളും ദീപാവലിയൊക്കെ ആയതുകൊണ്ടാ തോന്നുന്നത് കേട്ടാ. ഈ വഴിയൊന്നും തിരിഞ്ഞ് പോവാനും പറ്റുന്നില്ല. ഓ മാറി നിക്ക് ചേട്ടന്മാരെ, ഞാൻ ഒന്ന് പൊക്കോട്ടെ. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാണ് കൈസ്. എന്തായാലും നിങ്ങൾ പാക്സി ഒന്ന് ലൈക്ക് ചെയ്ത് ചാടി ചാടി കൂടെ നിൽക്കുക കേട്ടോ. ഈ വണ്ടി എത്തുന്നില്ലല്ലോ, സാബ് സിറ്റി വരെ എത്തിക്കേണ്ട പാട്. ലെസ്റ്റർ ഇപ്പോഴും പണി തരികയാണെങ്കിലും ചെറിയ പണിയൊന്നും തരില്ല, വല്ല 8-16 ഒക്കെ പണി തരും. ആയിസ് അപ്പൊ നമ്മൾ ഒരുവിധം അങ്ങനെ സാബ് സിറ്റി എത്രയുണ്ട് കഴിച്ച്. ഇതാണ്ടോ സാബ് സിറ്റിയിലേക്ക് തിരിയുന്ന വളവ്. എന്റെ പൊന്നു കഴിഞ്ഞാൽ സുമതി വളവ് എന്നാ പറയുന്നത്, എന്റെ പൊന്നു ഇവിടെ പ്രേതമൊക്കെ വരുന്നതാണ് പറയാറ് ഒമ്പത്തെ ആൾക്കാർ. കഴിച്ച് ഇവിടെ നമ്മുടെ ഒരു ചേട്ടൻ ഒരു ട്രക്കിന്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ടാവും. മാർക്കോസ് ചേട്ടൻ എന്നാണ് പേര്. പുള്ളിയെ കണ്ടാ മതി, പുള്ളീനെ ചെന്ന് കണ്ടാ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. പുള്ളീനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഏത് വണ്ടി ഓടിക്കാതാ ഇവിടെ നിൽക്കുന്നുണ്ട് ചേട്ടൻ. ഏതാ ചേട്ടൻ എന്റെ പൊന്നു കൈസ്, ഇവിടെ പുലിയൊക്കെ ഓടി നടക്കുന്നു. എന്റെ മോനെ ഇതാണ് മാർക്കോസ് ചേട്ടൻ. ചേട്ടാ ചേട്ടാ ചേട്ടനല്ലേ മാർക്കോസ് ചേട്ടൻ? ഞാൻ തന്നെയാണ് മാർക്കോസ് ചേട്ടൻ. എനിക്ക് മനസ്സിലായി, നീ മറ്റോ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിട്ട് നമ്മുടെ ഫാക്ടറിക്കുള്ള തുണിയും അതുപോലെ തന്നെ വാക്സി ഒക്കെ കൊണ്ടുവന്നല്ലോ. നീ എന്തായാലും വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ ഇറക്കിക്കും. ഓക്കെ ഓക്കെ എന്നാ ശരി ചേട്ടാ, ഞാൻ എന്തായാലും വണ്ടി അവിടെ പാർക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ ഓടിച്ചിരിക്കാം ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ ഇതാണ് കേട്ടോ നമ്മുടെ മാർക്കോസ് ചേട്ടൻ. മാർക്കോസ് ചേട്ടൻ പറഞ്ഞു വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കിയിട്ട് നീ വിട്ടോന്നാണ് പറഞ്ഞു കേട്ടോ. നമുക്ക് ഇത് പോയിട്ട് വേണം ലെസ്റ്ററിന്റെ ഇനി ബാക്കി കാശ് വാങ്ങണം. എന്റെ പൊന്നെ ഇനി ലെസ്റ്റർ അവിടെ പോയിട്ട് കാശിന് കാണാൻ കൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ദേഷ്യം വരാം. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒരു വണ്ടി വിളിച്ചിട്ട് നേരെ നമ്മുടെ ലെസ്റ്ററിന് ഗവൺമെന്റ് ഫാക്ടറിയിലോട്ട് തിരിച്ചു പോകാൻ കേട്ടോ ഗൈസ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് ചാടി ചാടി കൂടെ നിൽക്കുക കേട്ടോ. അതുപോലെ തന്നെ ദീപാവലി ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര് മാക്സിമം എന്റെ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ എന്റെ കാറിൽ നമ്പർ പ്ലേറ്റ് ആയിട്ട് അടിക്കുന്നതായി കേട്ടോ. അപ്പൊ നിങ്ങൾ മാക്സിമം അത് ചെയ്യുക. നിങ്ങൾ ആരും ചെയ്യുന്നില്ല. 2 വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നു 2 വീഡിയോസിൽ വ്യൂസ് കുറഞ്ഞത് കൊണ്ടായിരിക്കും. എന്റെ പൊന്നെ പോലീസൊക്കെ പോകുന്നു. ഓ എന്റെ പൊന്ന് ഗൈസ് ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് കൊള്ളേടിയാണ് കേട്ടോ ആൾക്കാരൊക്കെ. ഏതാ പോലീസൊക്കെ പുറകെ പോകുന്നുണ്ട്. ഓ നമുക്ക് എന്തായാലും പോവാ. ഞാനാണെങ്കിൽ ഇത് പറ്റിയെന്നുള്ളൂ ഗൈസ്. ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ ചെരിപ്പിടാൻ മറന്നു. എന്റെ പൊന്നു ഗൈസ് പണ്ടാരുടെങ്കിലും ചുട്ടു പൊള്ളുന്നു കാലൊക്കെ. എന്റെ പൊന്നു ഗൈസ് ഗായ്സ്. അപ്പൊ നമ്മൾ അങ്ങനെ അങ്ങോട്ട് നമ്മുടെ മാർക്കോസ് ചേട്ടൻ്റെ ഒരു കാർ എടുത്തിട്ട് നമ്മൾ അങ്ങനെ ലെസ്റ്ററിന്റെ ഗവൺമെന്റ് ഫാക്ടറിയിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോ ഗൈസ് എന്താണ് മുടിഞ്ഞ ബ്ലോക്കാണ് സിറ്റിയിൽ കേട്ടോ. നമുക്കാണെങ്കിൽ തിരിഞ്ഞ് പോവാനും പറ്റൂല. എവിടെയാണെങ്കിൽ ഫുള്ള് വണ്ടികൾ വന്നിട്ട് എന്റെ മോനെ.
ഇത് അങ്ങനെ നമ്മൾ ഗറം ഫാക്ടറിയിൽ എത്താറായിട്ടുണ്ടാ. ഗറം ഫാക്ടറി എത്തിയിട്ട് ലെസ്റ്റർ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ലെസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ ലെസ്റ്റർ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞതിൻ്റെ കാശും വാങ്ങിയിട്ട് നമുക്ക് നേരെ നമുക്ക് സിഞ്ചാൻ്റെ മിഞ്ചാൻ്റെ അടുത്തോട്ട് പോവാം. ആ ലെസ്റ്ററെ എന്താണ് നമ്മള് പറഞ്ഞ ക്യാഷ്? ഞാൻ എന്തായാലും ആ സാധനം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നീ എന്തായാലും ആ ക്യാഷ് എന്തത് എനിക്ക് അങ്ങ് പോവായിരുന്നു. ആയിടാ ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും ഞാൻ നിനക്ക് ഇപ്പൊ തന്നെ ആ 30 ബില്ലിൽ അങ്ങ് അയച്ചു തരാം. നീ എന്തായാലും പോയി ക്രാക്കേഴ്സും വാങ്ങി സീസും വാങ്ങിയിട്ട് ദീപാവലി അങ്ങ് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് ഏത് എടാ എത്രയടാ ഞാൻ പറഞ്ഞ കാശ്? ഓ 30 ബില്യൺ അല്ലേ, 10, 20 ആ 30 ബില്യൺ എന്തായാലും നിനക്ക് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നീ സന്തോഷമില്ലേ? താങ്ക് യു ലെസ്റ്റർ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഗായ്സ്. അപ്പൊ നമ്മുടെ ലെസ്റ്റർ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 30 മില്യൺ തന്നിട്ട് കേട്ടോ. എന്റെ പൊന്നെ ഗായ്സ്, ഇനി ഇത് പോയിട്ട് വേണം നമുക്ക് ലിൻചാൻജി മിഞ്ചാൻജിയും അടുത്ത് പോയിട്ട് അവരെയും കൊണ്ടുപോയിട്ട് നമുക്ക് ക്രാക്കർ ഷോപ്പിലും അതുപോലെ തന്നെ കുറച്ച് ഷോപ്പിലൊക്കെ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഈ ദീപാവലി അങ്ങ് അടിച്ച് പൊളിക്കാൻ തന്നെ കേട്ടോ നമ്മള് തീരുമാനിക്കുന്നത്. ഗായ്സ് നിങ്ങൾക്ക് ഈ ദീപാവലി സ്പെഷ്യൽ ആണെങ്കിൽ അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എന്റെ പൊന്നു ഗായ്സ്, ഇരുട്ടായി തുടങ്ങി, നമുക്ക് പെട്ടെന്ന് തന്നെ പോയി ക്രാക്കേഴ്സ് ഒക്കെ വാങ്ങി ഈ എല്ലാം സെറ്റ് ആക്കിയിട്ട് വേണം വരാൻ. ഊ പൊളിക്കണം ഒരു പൊളി എന്റെ പൊന്നെ. അറമ്പറ്റത്തെ വർത്താനൊന്നും നീ പറയലേട്ടാ, ഇടിച്ച് ഞാൻ മോന്ത പൊളിക്കും. എനിക്ക് പേടിയായിട്ട് ഒന്ന് വന്നാ മതിയായിരുന്നു ഫ്രാങ്ക്ലിൻ ബോയ് എന്റെ പൊന്നു. ഗായ്സ് അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് വരാൻ വൈകിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനി ഇഞ്ചാനും ഇഞ്ചാനും അവിടെ കിടന്ന് ബോറടിച്ച് പേടിച്ച് ആരെങ്കിലും വിളിച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയോ എന്റെ പൊന്നു. ഇവന്മാരോടും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ പൊന്നു. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിങ്ങനെ ഓടിപ്പടച്ച് വരല കേട്ടാ, ഇത് എവിടെയെങ്കിലും തലയടിച്ച് വീണാ ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അല്ലേ ഒന്നാമത് ചിലവോട് ചിലവ്. എടാ വേറൊന്നുമില്ല, ഞാനേ മറ്റേ ലെസ്റ്റർ പറഞ്ഞിട്ട് ഒരു ജോബ് ചെയ്യാൻ വേണ്ടി സാബ് സിറ്റിയിൽ പോയി കേട്ടാ. അവിടെ പോയി സാധനങ്ങൾ കൊടുത്തു വന്നപ്പോൾ വള്ളി ആയിടെ വണ്ടി കിട്ടാൻ വൈകി പോയി. അപ്പോൾ വണ്ടി എടുത്ത് മെല്ലെ എത്തി ഫുള്ള് ക്യാഷും തന്നിട്ടാണ് നമ്മൾ അവിടെ വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പടക്കം വാങ്ങാൻ പോകാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് പോയാലാ. നമ്മൾ എന്തായാലും നമ്മുടെ ചിഞ്ചാനിയും മിഞ്ചാനിയും കൊണ്ട് എന്തായാലും നമ്മള് ക്രാക്കേഴ്സ് വാങ്ങാൻ വേണ്ടി പോകാണ്ടോ ടൗണിലോട്ട്. അപ്പൊ അമ്മമാർക്ക് എന്തായാലും സന്തോഷമായിട്ട് ക്യാഷ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഗൈസ് നിങ്ങൾക്കും സന്തോഷമായിട്ടുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഒരു ലൈക്ക് ഒന്ന് അടിക്കാം കേട്ടോ. നിങ്ങൾക്ക് ചിഞ്ചാൻ ഇട്ടുവാണെങ്കിൽ നിങ്ങൾ ചിഞ്ചാനെ ലൈക്ക് ചെയ്യുക, പിഞ്ചാനെയാണ് കൂടുതൽ കിട്ടുമെങ്കിൽ പിഞ്ചാ എന്ന് പറഞ്ഞ കമന്റും ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കമന്റിലാണ് എന്റെ ഓരോ വീഡിയോസിൻ്റെയും ഔട്ട്പുട്ട് കിടക്കാവുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് എന്തായാലും ടൗണിലോട്ട് പോവാം. എന്റെ മുന്നു ഇത് എന്താണ്, സിറ്റിയിലാണെങ്കിൽ ഫുള്ള് ബ്ലോക്ക് ഒക്കെ ആണല്ലോ. നീ എന്നെ കിട്ടിയാതെ പോലെ നിന്നെ ഒഴുകാം അറിഞ്ഞിട്ടില്ല. എന്റെ പൊന്നു ഫ്രാങ്ക്ലിൻ ബോയ്, നിങ്ങൾക്ക് പാട്ട് വേണമെങ്കിൽ നിങ്ങൾ വല്ല FMO റേഡിയോ വല്ലതും വെക്കുക, അല്ലാതെ നിങ്ങൾ കടന്ന് പാടല്ലോ. ഉള്ള പാട്ടെന്റെ കൂടി ഇത് കളയാൻ വേണ്ടിട്ട് കോപ്പല്ലേ. നമ്മുടെ വണ്ടി കേറിയിട്ട് നമ്മളെ തന്നെ കുറ്റം പറയുന്ന എടാ ജിൻചാൻ, എന്റെ പാട്ട് എന്താണ് കുഴപ്പം? അല്ലേ അടിപൊളി പാട്ടല്ലേ, വയലാറ് പാടും അതുപോലെ. അത് ശരിയാ ഫ്രാങ്ക്ലിൻ ബോയ്, എന്തായാലും ഇത്രയും അല്ല, അത് ശരിയാണ് ഫ്രാങ്ക്ലിൻ, എന്തായാലും ഇത്ര വൃത്തികെട്ട പാട് വയലാർ എന്തായാലും പാടൂല, നിങ്ങൾ എന്നെ പാടത്തുള്ളൂ. ഞാൻ അടിപൊളിയായിട്ട് പാടിക്കോളാം, നീ മിണ്ടാതിരുന്നാ മതി വണ്ടി. അല്ലേ നമ്മളെ ഭരിക്കാൻ വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്തായാലും റോഡിൽ ഭയങ്കര ട്രാഫിക് ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും ഷോർട്ട് കട്ട് എടുത്ത് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മൾ എന്തായാലും മെയിൻ റോഡിൽ പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ എന്തായാലും ട്രാഫിക്ക് വെട്ടി നിൽക്കുക. അപ്പൊ എന്തായാലും നമുക്ക് ഇതേ പോവാം, ഇതാണ് എളുപ്പം. ഓ നമ്മൾ എന്തായാലും ബീച്ച് റോഡ് എത്തണം കേട്ടോ. ബീച്ച് റോഡിലാണ് നമ്മുടെ ക്രാക്കേഴ്സ് കടയുള്ളത്, അവിടെ അതിന്റെ അടുത്ത് തന്നെ ഒരു സീറ്റ് കടയുണ്ട്, നമുക്ക് അവിടുന്ന് എന്തായാലും വാങ്ങാം, അവിടെ നമുക്ക് കുറച്ച് ഓഫറിൽ കിട്ടുമല്ലോ. ഗൈസ് നിങ്ങൾക്ക് ഏതൊക്കെ പടക്കങ്ങളാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഏഹ് പൂക്കുറ്റി, കമ്പിത്തിരി, അതുപോലെ തന്നെ അമിട്ട്, ചമിട്ട്, ഗുണ്ട്, എല്ലാ സാധനവും അങ്ങ് കമന്റ് ചെയ്ത് കേട്ടോ. നിങ്ങളുടെ കമന്റിനാണ് കുറേ ലൈക്ക് കിടക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഓരോ കമന്റ് ഇടുമ്പോഴും ഓരോ ആൾക്കാർ ലൈക്ക് ചെയ്യും. ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ദീപാവലി അടിച്ച് പൊളിക്കാനായിട്ട് നമ്മുടെ ക്രാക്കർ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് സ്മോക്കിംഗ് പാടില്ല, അതുപോലെ തന്നെ അതൊന്നും പാടില്ല എന്നിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പൊട്ടാൻ ചാൻസ് ഉണ്ട്, ഇവിടെ പടക്കത്തിൻ്റെ ഉള്ളതാണ്, അതുകൊണ്ട് ഒന്നും സ്മോക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഗൈസ് ഇത് കണ്ടോ, ഇത് ഇവിടെ ഫുള്ള് പടക്കങ്ങളാണ് കേട്ടോ ദീപാവലിക്ക് വാങ്ങി. എൻ്റെ പൊന്നെ റോക്കറ്റ്, അതുപോലെ തന്നെ
ബിസ്ക്കറ്റ് അമിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല പൈസയാണ്. നമുക്ക് ഇത് വാങ്ങി എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിക്കണം കേട്ടോ രാത്രി. എടാ ചിഞ്ചാനെ എങ്ങനെയുണ്ട്, ഇതാണ് നമുക്ക് എന്തൊക്കെ വാങ്ങണം പടങ്ങൾ നീ പറ പറയുന്നത്. നമ്മള് ഈ കട ഫുള്ള് വാങ്ങാനുണ്ടോ ഷിൻചാൻ പറയുന്ന. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ചു നോക്കാം. ചേട്ടൻ എങ്ങോട്ട് വെളിയിലോട്ട് പോയിരിക്കാണ്, എന്ത് വാങ്ങാൻ വേണ്ടി പോയിരിക്കണം കേട്ടോ. ആ ചേട്ടൻ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. എന്റെ പുണ്യതാ ചേട്ടൻ വന്ന്, ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേഗം പോകും. എടാ ചിഞ്ചാൻ്റെ സമയം അത്രയും റൈസ്. അപ്പൊ നമ്മൾ ഈ ബോക്സ് ഫുള്ള് കടയിൽ നിന്ന് പടക്കം വാങ്ങിയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ റൈസ്. നിങ്ങൾക്ക് അറിയാലോ ദീപാവലിയാണ്. അപ്പൊ പടക്കം പൊടിച്ച് അടിച്ചു പൊടിച്ച് ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഈ ബോക്സ് ഫുള്ള് അങ്ങ് പടക്കമായിട്ട് വാങ്ങിയിട്ട് വന്നിരിക്കുന്നുണ്ട്. എന്തായാലും കാശൊന്നൊക്കെ നോക്കിയില്ല, നമുക്കൊരു 10,000,000,000 മുടങ്ങി. ബട്ട് നമ്മൾ കാശ് നോക്കിയില്ല. ചിഞ്ചാനും മിഞ്ചാനും പറഞ്ഞത് ഒഴിവും നമുക്ക് അങ്ങ് വാങ്ങാൻ പറഞ്ഞു. ഞാൻ അങ്ങ് ഫുള്ള് വാങ്ങിയിട്ടുണ്ട് റൈസ്. അപ്പൊ നമ്മൾ ഇരുട്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇരുട്ടായി കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഓരോന്ന് പൊട്ടിക്കാൻ പറയാനായിട്ട് പൂക്കുറ്റി കമ്പിത്തിരി അതുപോലെ എല്ലാം ഉണ്ട്. മത്താപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. വിഷ്ണു ചക്രം മേലെ പോയി പൊട്ടണം. അമിട്ട് മാല ഓല അങ്ങനെ കുറെ പടക്കമൊക്കെ ഫുള്ള് വാങ്ങി വെച്ചിരിക്കുകയാണ് കേട്ടോ. ദീപാവലി അടിച്ച് പൊളിച്ച് പൊളിക്കാനായിട്ട് ഈ ഒരു പെട്ടിയിൽ മാത്രം സീറ്റ്സ് വെച്ചിരിക്കുകയാണ് കേട്ടോ. കുറച്ച് സീറ്റ്സ് ഒക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പം എന്തായാലും നമ്മൾ പൊളിക്കാൻ പോകുന്നു. രാത്രി കണ്ടോ കേട്ടോ, രാത്രി ഇവിടെ ഫുള്ള് പടക്കം പിടിച്ച് ആഘോഷിക്കുകയാണ് നമ്മുടെ പരിപാടി. കാര്യം ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6 മണിയായപ്പോൾ തന്നെ പടക്കം പൊട്ടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ ഫുള്ള് എന്താ ഇവിടെ ഫുള്ള് നമ്മൾ പൂക്കുറ്റിയൊക്കെ എത്തിരിക്കുന്നു കഴിഞ്ഞാൽ. എൻ്റെ പൂനെ അടിപൊളിയായിട്ട് കത്തുന്നുണ്ടല്ലോ. എൻ്റെ പൂനെ കീട്ടില കീട്ടില തന്നെ. എൻ്റെ പൂനെ ഷിൻചാനെ മിഞ്ചാനൊക്കെയാണ് അടിപൊളിയായിട്ട് നിൽക്കേണ്ടോ. എൻ്റെ പൊന്നെ എടാ ഷിൻചാനെ മിഞ്ചാനെ നോക്കടാ. ഓ കുറച്ചുകൂടി ലേറ്റായ പൊളിയാവല്ലേ. എടാ പിഞ്ചാനെ അത് നോക്കടാ, എന്റെ മുന്നിൽ ഇപ്പൊ പുള്ളി ഇരിട്ടായി. എന്റെ മുന്നു എല്ലാവരും പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓള്ളാ ബ്രാഗലി ബായ് ഒരു അമിട്ട് മേലേക്കും വിട്. കൊള്ളാ കൊള്ളാ ബ്രാഗലി ബായ് കൊള്ളാ കൊള്ളാ കൊള്ളാ. ഏ വട്ടം വട്ടം നിറയ്ക്കാ, വട്ടം വട്ടം നിറയ്ക്കാ. ഗായ്സ് അപ്പൊ ഞാൻ എന്തായാലും അങ്ങനെ പടക്കം പൊങ്ങി പൊട്ടിച്ചോണ്ടിരിക്കണം. ഇവിടെ ഹിഞ്ചാനും മിഞ്ചാനാണെങ്കിൽ പൂക്കുറ്റിയൊക്കെ എത്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിക്കൊണ്ടിരിക്കുന്ന ഗായ്സ്. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത്തും പോയി കാണാം കേട്ടോ. അപ്പൊ എന്തായാലും ഇത്തവണത്തെ ദീപാവലി എല്ലാവർക്കും ആശംസകൾ നേർന്നു ഗായ്സ്. ദീപാവലി കഴിഞ്ഞു, എന്നാലും നമ്മുടെ എപ്പിസോഡ് ഇടാൻ വൈകി പോയി ഗായ്സ്. അപ്പൊ നമ്മൾ അങ്ങനെ എന്തായാലും ദീപാവലി ആയതുകൊണ്ട് പടക്കമൊക്കെ പിടിച്ച് ആഘോഷിച്ചോണ്ടിരിക്കുന്നത് ഗായ്സ്. എന്തായാലും പൊളിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെല്ലുക ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ച് പൊളിക്കുക കേട്ടോ ഗായ്സ്. അപ്പൊ ഞാൻ എന്തായാലും ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. കാരണം എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടയേർഡാണ് വർക്കൊക്കെ കാരണം. ഓക്കെ ഗായ്സ്, അപ്പൊ അടുത്തൊരു കിഡിലും വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.